ഇപ്പോഴിതാ ഇത്തരം ചർച്ചകൾക്കിടെ സിനിമ റിവ്യൂവിനെതിരെ രൂക്ഷ രൂക്ഷവിമർശനമുയർത്തുകയാണ് നടൻ ദിലീപ് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപിന്റെ പ്രതികരണം ഇമേജ് നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഒരാളുടെ എത്ര വർഷത്തെ കഠിനാധ്വാനമാണത് ചിലർ മാത്രമാണ് സർവൈവ് ചെയ്യുന്നത് സിനിമ എടുക്കണം എന്ന മോഹവുമായി വരുന്ന ഒരാളിൽ ചിലർക്ക് പൈസയുണ്ടാകില്ല അവർ പലിശയ്ക്ക് പണമെടുത്തൊക്കെ വരുന്നവരായിരിക്കും സിനിമ രണ്ട് കൊല്ലമൊക്കെ പോയാൽ പലിശ ഇങ്ങനെ കൂടിക്കൂടി വരും ഒരാളുടെ സ്വപ്ന സാക്ഷാത്കരിക്കാൻ നോക്കുമ്പോൾ പത്ത് രണ്ടായിരം കുടുംബങ്ങളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത് ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഒരു സിനിമ ഒരാൾ കൊണ്ടുവരുമ്പോൾ ഇത്ര വൃത്തികെട്ട സിനിമ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ തുടങ്ങുകയാണ് പറയുന്നവൻ ചെലവാക്കുന്നത് വെറും നൂറ് രൂപയാണ് ഇയാൾ ചെലവാക്കുന്നത് കോടി രൂപയും അങ്ങനെ എത്ര പ്രൊഡ്യൂസർമാരുടെ ജീവിതം പോയിട്ടുണ്ട് ചില പ്രൊഡ്യൂസർമാർ ആത്മഹത്യ ചെയ്തിട്ടില്ലേ റിവ്യൂവിന്റെ പേരിലല്ല മറ്റു പലതിന്റെ പേരിൽ ഡിജിറ്റൽ വിപ്ലവം വന്നപ്പോൾ എല്ലാവരും ജേണലിസ്റ്റായി അതുകൊണ്ട് ഭയങ്കര ഡാമേജാണ് വന്നത് കോടതി പറയുമ്പോൾ നമ്മൾ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ എല്ലാവരും നന്നായാൽ നാട് നന്നാകുമെന്ന് പറയുന്നത് പോലാണ് റിവ്യൂ പറയുന്നത് ഒരാളുടെ അവകാശമാണ് എന്റെ ടേസ്റ്റാണ് ഞാൻ പറയുന്നത് എന്റെ ടേസ്റ്റിന്റെ പുറത്ത് ഒരാളോടെ കാണരുതെന്ന് പറഞ്ഞാൽ മോശമാണെന്ന് പറഞ്ഞൊരു സിനിമ കാണാൻ പോകുമ്പോൾ കളിയാക്കുമോയെന്ന് പേടിച്ചിട്ട് ചിലർ വലിയും ഒരു രൂപ ഒരാൾ സിനിമയ്ക്ക് ഇടുമ്പോൾ തിരിച്ച് നാലോ അഞ്ചോ ആറോ രൂപ വന്നാലേ അവൻ ഒരു രൂപ തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അതുപോലും കിട്ടാത്ത എത്ര ആളുകളുണ്ട് സിനിമ വരുന്നതിന് മുൻപേ റിവ്യൂ ഉണ്ട് എല്ലാവരും തിരക്കുള്ളവരാണിപ്പോൾ അപ്പോ ഏതാണ് നല്ല റിവ്യൂ ഉള്ള എന്നാണ് പലരും നോക്കുന്നത് എന്നെക്കുറിച്ച് മോശം പറയുന്നത് നിർത്തരുതെന്ന് ഞാൻ അടുത്തിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അഞ്ചാറ് വർഷമായി പിയാറില്ല അക്കാര്യത്തിൽ എനിക്ക് ലാഭമുണ്ട് ദിവസവും എനിക്കെതിരെ അഞ്ചോ പത്തോ വാർത്തകൾ കൊടുക്കാൻ ആളുണ്ട് എനിക്കെതിരെ വാർത്ത വരുമ്പോഴും ദിലീപ് എന്ന മുഖമാണ് ആളുകളുടെ മനസ്സിൽ വരുന്നത് അതുകൊണ്ട് പറയുന്നവർ പറയട്ടെ എനിക്കിതിൽ കൂടുതലൊന്നും വരാനില്ല എന്റെ വിഷമം ബാന്ദ്രിയുടെ നിർമ്മാതാവിനെ കുറിച്ചാണ് ഞാനിന്ന് നടന് ജനങ്ങൾക്കറിയാം ഇതൊരു വ്യവസായമാണ് ഒരുപാട് പേര് ഇതിനകത്ത് പോയിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ സഹികെട്ടിട്ടായിരിക്കും കോടതിയിൽ പോകുന്നത് ഏറ്റവും പുതിയ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയാന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ